മുത്തുനബി കവടന്നനെ വശമം വരുമ്പോ മുത്തുനബി ചൊല്ലിയിരുന്ന ദിക്റാണത് വാങ്ങാണ് ചൊല്ലാൻ വേണ്ടി ഉമ്മത്തിനെ പഠിപ്പിച്ചത് വാങ്ങാണ് നമുക്കൊരു വലിയ വശമം വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങള് താങ്ങാൻ കഴിയാത്ത വശമങ്ങള് ടെൻഷനുകൾ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ ചൊല്ലാനുള്ള ദിക്റാണ് ദുആഉൽ ഖറബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ദുആആണ് വലിയ മഹത്തമുള്ള വലിയ അർത്ഥമുള്ള ദുആആണ് ആ ദുആഉൽ ഖറബാണ് നമ്മൾ ചൊല്ലുന്നത് ഇൻഷാ അല്ലാ എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം കേട്ടോ ഒരു തവണ ഉസ്താദ് ചൊല്ലിത്തരും അത് എല്ലാവരും ഏറ്റു ചെല്ലണം എല്ലാവരും മനസ്സിൽ തട്ടിയിട്ട് ഏറ്റു ചെല്ലണം അല്ലാ ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ ആർക്കെല്ലാം വിഷമങ്ങളുണ്ടോ അവരുടെ വിഷമങ്ങളെല്ലാം നിസ്സലാമത്താക്കി തരണേ അല്ലാ നീ സലാമത്താക്കി തരണേ അല്ലാ നീ സലാമത്താക്കി തരണേ അല്ലാ നീ സലാമത്താക്കി തരണേ അല്ലാ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാദി രാജനായ റബ്ബേ അല്ലാഹുവേ 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 ഞങ്ങളുടെ മജ്ലിസേ നീ ഇജാബത്തുള്ള മജ്ലിസായി കബൂലാക്കണേ അല്ലാ ഇൻഷാല്ലാ ദുആ ഉൽ കറബ് അത് നമ്മള് കാണാതെ പഠിക്കണം ദുആഉൽ ഖറബ് എന്തറിയോ പെട്ടെന്ന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വിഷമം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാല് ഉടനെ നമ്മൾ ചൊല്ലണം ദുആഉൽ ഖറബ്. കാരണം എന്താ? വലിയ പ്രതിസന്ധി വരുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്ന ദിക്റാണ് അവിടുന്ന് സ്വഹാബത്തിനോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ദിക്റാണ് മഹതിമാരായ മഹതിമാരും മഹാന്മാരൊക്കെ ചൊല്ലിയിരുന്ന ദിക്റാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവ സമയത്ത് വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടെങ്കില് വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കില് ദുആഉൽ ഖറബ് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ആ ഗർഭിണിയായ സഹോദരിയുടെ അടുത്ത് നിന്ന് ചൊല്ലിയാൽ അവൾക്ക് അല്ലാഹു സുഖപ്രസവം നൽകും. വലിയ മഹത്തമാണ് ദുആഉൽ ഖറബ്. ലേബർ റൂമിന്റെ അകത്ത് നമ്മുടെ സഹോദരിമാരിരിക്കണം. സഹോദരിമാര് ലേബർ റൂമിന്റെ അകത്ത് കിടക്കുമ്പോ പ്രിയപ്പെട്ട അവരുടെ കൂടെയുള്ള ആളുകള് ദുആഉൽ ഖറബ് ചൊല്ലാം. ദുആഉൽ ഖറബ് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുക ഉറപ്പാണ്. ഇൻഷാല്ലാ അത് സാധിച്ചെടുക്കും. പ്രിയപ്പെട്ട കുഞ്ഞു മക്കള് ഇൻഷാല്ലാ ഇനി പരീക്ഷയ്ക്കാണ് വരാൻ പോകുന്നത് അല്ലേ? നമ്മുടെ മക്കളെ എക്സാം ഒക്കെ എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ മക്കളെ എന്ത് ചെയ്യാം? ദുആഉൽ ഖറബ് ചൊല്ലാം. SSLC-യും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രിയും എല്ലാ എക്സാമിലും അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല വിജയം കൊടുക്കട്ടെ. നല്ല വിജയം അള്ളാഹു നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നല്ല റാങ്കോടുകൂടെ നീ വിജയിപ്പിക്കണേ റഹ്മാനേ. അപ്പൊ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ ഏറ്റവും വലിയ മഹത്തമുള്ള ദിക്റാണ് ദുആഉൽ ഖറബ്. അതാണ് ചൊല്ലുന്നത്. 11 തവണ നമ്മൾ ചൊല്ലാണ്. 11 തവണ ഇൻഷാല്ലാ ദുആഉൽ ഖറബ് ചൊല്ലിയ മജ്ലിസിൽ നിങ്ങൾ വെള്ളം വെക്കി അത് എല്ലാ മക്കൾക്കും നിങ്ങൾ നൽകുക. അല്ലാഹുവേ നീ കബൂലാക്കുക. അല്ലാ മാരകമായ രോഗങ്ങൾ ബാധിച്ച് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ, ദുആഉൽ ഖറബിന്റെ ബറക്കത്ത് കൊണ്ടൊരു വിഷമം നീ കൊടുക്കല്ലേ അല്ലാ. പക്ഷെ അത് ഒരു വട്ടം ഞാൻ ചൊല്ലിത്തരും. എല്ലാവരും അത് ഏറ്റു ചൊല്ലണം കേട്ടോ. എല്ലാവരും ചൊല്ലണം. എല്ലാവരും ഉറക്ക ചൊല്ലണം. ഉറക്കെ ചൊല്ലൂലേ പൂമ്പാറ്റകളൊക്കെ ഉറക്കെ ചൊല്ലിട്ടാ. അമ്മമാരൊക്കെ പതുക്കെ ചൊല്ലാം. നമ്മളെ പൂമ്പാറ്റകളൊക്കെ ഉറക്കെ ചൊല്ലട്ടെ. ദുആഉൽ ഖറബ് കാണാൻ പഠിക്കട്ടെ.
അതാണ് എല്ലാവരും ചൊല്ലി ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊള്ളി. لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم الا مؤمنين சொல்லி لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم
لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم മുഅ്മിനീങ്ങളെ എല്ലാവരും ഇനിയും ചൊല്ലുക, അവരവരുടെ മനസ്സിൽ അവർക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമല്ലോ, ആ വിഷമങ്ങളെല്ലാം മനസ്സിൽ കരുതുക. ഈ മുഅ്മിനീങ്ങൾ ചൊല്ലുമ്പോ എന്ത് വിഷമങ്ങളാണോ ഉള്ളത് ആ വിഷമം നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ സലാമത്താക്കി കൊടുക്കണേ. അല്ലാ മുഅ്മിനീങ്ങളെ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, വീട്ടിലെ കുയൽ കിണറ് കുഴിച്ചോ, വെള്ളം കിട്ടാതെ വലിയ വിഷമത്തിലായി. മടവൂർ ശൈഖുനാര് പേരിൽ ഫാത്തിഹോദ പറഞ്ഞ് അല്ലാ, 10 ദിവസങ്ങൾക്ക് മുമ്പ് ആ സഹോദരൻ ഇവിടെ വന്നിരുന്നു. മടവൂർ ശൈഖുനാര് പേരിൽ 313 ഫാത്തിഹ നിങ്ങൾ ഓതുക. അറിവിന്നിലാവിന്റെ മജിലിസിലെന്ന് വെള്ളം വെച്ച് അതിലേക്ക് നിങ്ങൾ ഒഴിച്ചുകൊടുത്ത് അൽഹംദുലില്ലാ 11-ാമത്തെ ദിവസം നിങ്ങൾ അത് തുറന്നു നോക്കി. ആ സഹോദരൻ അത് തുറന്നു നോക്കി, അല്ലാഹു അല്ലേ വലിയവൻ, റബ്ബ് നമ്മളെ കൊടുക്കൂല, അൽഹംദുലില്ലാ. ഇപ്പൊ എല്ലാ ദിവസവും ആ വീട്ടുകാർക്ക് ആവശ്യമായ വെള്ളം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ കുയൽ കിണറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന സന്തോഷം ആ സഹോദരൻ ഇന്നിവിടെ വന്ന് പറഞ്ഞു. മറ്റൊരു പ്രിയപ്പെട്ട വാപ്പയും അവരുടെ മരുമകൻ നിന്ന് വന്നു, ഉസ്താദേ 2 മണിക്കൂർ 1.5 മണിക്കൂറ് ഞങ്ങളെ കുയൽ കിണറിൽ നിന്ന് വെള്ളമടിക്കാൻ കിട്ടുന്നുണ്ടെന്ന സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങൾ മജ്ലിസിൽ ഇരിക്കുക. എന്ത് ഖൈറായ നിയത്താണെങ്കിലും അല്ലാഹു നടത്തി തരട്ടെ, അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഇനിയും ചൊല്ലോ ദുആഉൽ കർബ്, മുത്തുനബി നമ്മ പഠിപ്പിച്ച ദുആണ്. La ilaha illallahu rabbul arshil azim. لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم
ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം
എല്ലാവരും കയ്യിലൂതിയിട്ട് മുഖം തടവുക. അർഹമുറാഖിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ദുആവിൽ കർബിന്റെ മജ്‌ലിസേ അല്ലാ നീ കബൂലാക്ക് അല്ലാ, പോരായ്മകളെല്ലാം പരിഹരിക്കണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കുക അല്ലാ. അംബിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്കണേ അല്ലാ. ഹജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കുക അല്ലാ. ഖുതുബുൽ അഖ്താബ് തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കുക അല്ലാ. ഖുതുബുൽ ആലമീന്റെ ഹളറത്തിലേക്ക് എത്തിക്കുക അല്ലാ. അവിടത്തെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ. ഈ മജ്‌ലിസ് കാണുന്ന മുഅ്മിനീങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്തിനെ നീ നന്നാക്കി തരണേ റഹ്മാനേ. നല്ലൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈമാൻ ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണമല്ലാ. ഇഖ്ലാസും തഖ്‌വയും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണേ. മരണം നന്നാക്കണേ. ഖബർ ജീവിതം നന്നാക്കണേ. പരലോകം രക്ഷപ്പെടുത്തണേ. അർശിന്റെ തണല് നൽകണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മനസ്സ് നിനക്കറിയാലോ. ഒരുപാട് സങ്കടം, അതിലേറെ വിഷമം, ഒരുപാട് ടെൻഷനുകൾ എല്ലാം 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 സലാമത്താക്കി തരണമല്ലാഹുവേ. ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ. നീ വഷളാക്കല്ലേ. ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ല. അർഹമുറാഖിമായ റഹ്മാനും റഹീമുമായ അല്ലാ, റബ്ബേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണമല്ലാ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. രോഗികളെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ശിഫ നൽകുക അല്ലാ. ക്യാൻസർ രോഗികളുണ്ട് ശിഫ നൽകുക അല്ലാ. അറ്റാക്ക് വന്നവരുണ്ട് ശിഫ നൽകുക അല്ലാ. കിഡ്നി തകരാറിലായവരുണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്നവരുണ്ട് ശിഫ നൽകണേ അല്ലാ. ഹാർട്ടിൽ ഓൾസ് വന്നവരുണ്ട് ശിഫയാക്കുക അല്ലാ. റബ്ബേ ഞങ്ങളെ ശരീരത്തിലുള്ള മാരകമായ രോഗങ്ങളെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല. ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും കൈപടിഞ്ഞ രോഗികളുണ്ട്. ഇനി മരുന്നില്ല, വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും ക്യാൻസർ വന്ന് ചികിത്സിച്ചു മാറ്റമില്ലാതെ, ബ്രെയിൻ ട്യൂമർ വന്ന് ചികിത്സിച്ചു മാറ്റമില്ലാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നു പോ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ,
ഞങ്ങളെ ഈ മജ്ലിസ് കാണുന്നവരും സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. റബ്ബാകുന്ന നീ ദുആവിൽ കർബിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. നടക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവരുണ്ട്, അപകടം പറ്റി കൈകാലുകൾക്ക് കമ്പിട്ട് കിടക്കുന്നവരുണ്ട്, ബെൽറ്റ് ഇട്ട് കിടക്കുന്നവരുണ്ട്. റബ്ബേ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന വന്ന് സഹിക്കാൻ കഴിയാതെ വിഷമം അനുഭവിക്കുന്ന പാവങ്ങളുണ്ട് അല്ലാ. നീ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, എന്താണ് രോഗമെന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ആ റിസൾട്ടിൽ ഒരു പ്രയാസവുമില്ല എന്ന് തിരിച്ചറിയാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളെ ആരോഗ്യം നിലനിർത്തണേ, ആഫിയത്ത് നിലനിർത്തണേ. ക്ഷീണവും കതപ്പുമല്ല മാറ്റിത്തരണമല്ല. പനിയും ജലദോഷവും കഫക്കെട്ടും തുമ്മലും ശ്വാസം മുട്ടും അലർജിയും ശരീരത്തിലുള്ള ക്ഷീണമെല്ലാം തളർച്ചയെല്ലാം നീ മാറ്റിത്തരണമല്ല. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നീ നോർമലാക്കു റബ്ബേ. തൈറോയിഡും വെരിക്കോസിസ് സോറിയാസിസ് സാമവാദം സുഖപ്പെടുത്തണേ റഹ്മാനേ. കണ്ണിന് കാഴ്ച തീരെയില്ലാത്തവരുണ്ട്, ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളമൊരുക്കുന്നവരെ കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. നീ ശിഫയാക്ക് അല്ലാ. കാതിന് കേൾവി ശക്തി നൽകണേ, കാതിൽ നിന്ന് നീരൊലിക്കുന്നത് സുഖപ്പെടുത്തണേ. അപസ്മാരം മാറ്റണേ, ഭ്രാന്ത് സുഖപ്പെടുത്തണേ. അല്ലാഹുവേ, സംസാരിക്കാൻ തീരെ കഴിയാത്തവനെ, സംസാരിക്കുമ്പോൾ വിക്ക് വരുന്നവരെ അല്ലാ എല്ലാം സുഖപ്പെടുത്തണേ മന്നാനേ. അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവനുണ്ട്. ഒരു പ്രിയപ്പെട്ട ഉപ്പ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു, സ്റ്റെന്റ് ഇട്ടിട്ട് വലിയ വിഷമത്തിലാണ്. വീണ്ടും എന്തോ തടസ്സം വന്നിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നമ്മൾ ആ ഉപ്പാക്ക് ദുആനിരുന്ന് ഇന്ന് അവരെ വന്ന് വീണ്ടും പറഞ്ഞു, ഉസ്താദെ ഒരു പ്രശ്നവുമില്ല, ടെസ്റ്റിനുണ്ട്, റിസൾട്ട് കിട്ടി, അൽഹംദുലില്ലാ. ആ ഉപ്പാക്കിന് ഒരു പ്രയാസവും നീ നൽകല്ലേ റഹ്മാനേ. അങ്ങനെ എത്രയെത്ര രോഗികൾ അബ്ബാകുന്ന നീ ശിഫ കൊടുക്കുക അല്ലാ. ഗർഭാശയത്തിലും മണ്ഡാശയത്തിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുഴവന്ന് വിഷമിക്കുന്നവനുണ്ട്, റബ്ബേ നീ ശിഫ നൽകു അല്ലാ. ബ്ലീഡിങ് കറക്റ്റ് ആവാതെ, മെൻസസ് കറക്റ്റ് ആവാതെ വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, റബ്ബേ നീ ശിഫ നൽകു അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ രോഗങ്ങൾ വന്ന് വിഷമം അനുഭവിക്കുന്നവനുണ്ട്, ശിഫ കൊടുത്ത് പരിഹാരം നീ നൽകണേ അല്ലാ. ഞങ്ങളെ സഹോദര സഹോദരിമാർ കല്യാണങ്ങളെ ശരിയാക്കി കൊടുക്ക റബ്ബേ. കല്യാണങ്ങളെ ശരിയാക്കി കൊടുക്ക റബ്ബേ. കല്യാണം കാണാൻ പോകുന്നുണ്ട്, പറ്റുന്നില്ല, അതല്ലെങ്കിൽ മുടക്കമാണ്. ഈ റജബ് മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങളെ മക്കളുടെ കല്യാണം ശരിയാക്കി തരണമല്ലാ. മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. റജബ് മാസത്തിന്റെ വറക്കത്തുമുള്ള സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ റഹ്മാനേ. നീ നൽകണേ റഹ്മാനേ.
ചെറിയ കുഞ്ഞു മക്കളെ റബ്ബേ പ്രസവിച്ച ഉടനെ രോഗങ്ങളാണ്, ശരീരത്തിൽ ഓരോ അലർജിയാണ്, പാല് കുടിക്കുന്നില്ല, കരച്ചില് മാറ്റുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ല, റബ്ബേ പ്രായത്തിനനുസരിച്ച് വളർച്ച വന്നിട്ടില്ല, വിളിക്കുമ്പോ മുഖത്ത് നോക്കുന്നില്ല, കഴുത്തുറച്ചിട്ടില്ല, നടക്കാനോ ഇരിക്കാനോ കഴിയുന്നില്ല. ഞങ്ങളെ പൂമ്പാറ്റ കുഞ്ഞു മക്കൾക്ക് റബ്ബാകുന്ന നീ ആഫിയത്ത് നൽക അല്ലാ. കാലുകൾ നൽകിയതിനെയാണ്, അതിന് നടക്കാനുള്ള കഴിവും നൽകാൻ കഴിവുള്ളവൻ നീയാണ്. നീ നൽകണേ റഹ്മാനേ, നീ നൽകണേ റഹ്മാനേ, നീ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാ, അല്ലാഹുവേ നടക്കാൻ കഴിയാത്ത ഒരു മജ്ലിസിലൂടെ നീ ഒന്ന് നടത്തി തരണേ, കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരെ ഒന്ന് ഒന്നിപ്പിക്കണേ, സമാധാനമുള്ള കുടുംബമാക്കണേ, റാഹത്തുള്ള ഖൈറായ ഒരു സ്ഥലം ഞങ്ങൾക്ക് നൽകുക അല്ലാ, വഴി നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, വീട് പണിനി പൂർത്തിയാക്കി തരണം അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ ബിസിനസ്സുകൾ, ഞങ്ങളെ കച്ചവടങ്ങൾ, ഞങ്ങളെ ഏർപ്പാടുകൾ, ഞങ്ങളെ തൊഴിലുകൾ, ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ കൃഷികൾ, എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി നൽകണേ റബ്ബേ. സർവ ശർറുകളും മടവോര് ഷൈഖുനാന്റെ ഹക്ക് കൊണ്ട് ബാത്തിലാക്കി തരണേ അല്ലാ. സിഹ്ര 100% ബാത്തിലാക്ക് റബ്ബേ, കണ്ണേർ ബാത്തിലാക്ക് റബ്ബേ, നാപോര് ബാത്തിലാക്ക് റബ്ബേ, കൈവിഷം ബാത്തിലാക്ക് റബ്ബേ. എത്രയോ കുടുംബങ്ങളുടെ ശർറുകളെ മടവോർ ഷൈഖുനാന്റെ ഹക്ക് കൊണ്ട് മാറിക്കിട്ടി അല്ലാ, ഇനിയും നീ മാറ്റണമല്ലാ, നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ കിണറ്റിലും കുയൽ കിണറിലും നീ റാഹത്തുള്ള വെള്ളം നൽകി റബ്ബേ, ഞങ്ങളെ വാഹനങ്ങൾക്കെല്ലാം നല്ല ട്രിപ്പ് നൽകി അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, ഇന്ന് അറിവിന്നിലാവിൻ്റെ നിലാമുറ്റത്ത് വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞവരെ, റബ്ബാകുന്ന നിനക്കറിയാലോ അവരുടെ സങ്കടങ്ങൾ, നീ സലാമത്താക്ക് അല്ലാ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്ക് അല്ലാ, സമാധാനം നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാരെ, ഞങ്ങളെ ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, ഭാര്യമാര്, ഭർത്താക്കന്മാരെ, മക്കള്, മരുമക്കൾ, പേരമക്കള്, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽക അല്ലാ. പാവപ്പെട്ട എന്റെ ഉമ്മയണക്കം ആരെല്ലാം മരിച്ചുപോയോ അവരെ കബറുകൾ നീ സ്വർഗമാക്ക് അല്ലാ, വിശാലമാക്ക് അല്ലാ. അറിവിന്ദിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗപ്പൂതോപ്പാക്ക് അല്ലാ. അറിവിന്ദിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. അറിവിന്ദിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ വിശാലമാക്കണേ അല്ലാ.
മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുനാ സിയോ വലിയുള്ള അവിടത്തെ കാവല് ഞങ്ങൾക്ക് തരണേ, അവിടത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ, അവിടത്തെ ഇഷ്ടം ഞങ്ങൾക്ക് തരണേ. മടവൂർ ഷെയ്ഖുനാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബർക്കത്തിന്റെ വെള്ളമാക്ക റബ്ബേ, ശിഫയുടെ വെള്ളമാക്ക റബ്ബേ. ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടോ? അറിവിന്നിലാവിലേക്ക് നേർച്ചയാക്കിയവരുണ്ട്, അറിവിന്നിലാവിലേക്ക് സംഭാവനകൾ തന്നവരുണ്ട്. ഒരു വിഷമം വരുമ്പോ പ്രയാസം വരുമ്പോ നേർച്ചയാക്കിയവരെ അല്ലാ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. റബ്ബേ നീ അവർക്കെല്ലാം മറങ്ങമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ, ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ, വിഷമങ്ങളെല്ലാം മാറ്റണേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ. അല്ലാഹുവേ ജയിലിൽ കഴിയുന്നവർക്ക് മോചനം നൽകണേ, മടവൂർ ഷെയ്ഖുനാന്റെ ബറക്കത്ത് കൊണ്ടിന് മോചനം നൽക അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്ക് അല്ലാ, ശിഫയുടെ വെള്ളമാക്ക് അല്ലാ. അറിവിന്നിലാവിന്റെ മജ്‌ലിസ് ഒരു ദിവസവും വഴിവില്ലാതെ കേൾക്കുന്നവരെ, ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് അയക്കുന്നവരെ, റബ്ബേ റബ്ബേ ഇവിടെ വരുന്ന ആളുകൾ ദുആർക്കാൻ ഏൽപ്പിക്കുന്നവരെ, ഇവിടെ ആളുകൾ വരുമ്പോ അയൽവാസികൾ ദുആ വസിയത്ത് ഏൽപ്പിക്കുന്നവരെ, കുടുംബങ്ങൾ ദുആ വസിയത്ത് ഏൽപ്പിക്കുന്നവരെ, എല്ലാം നിന്നെ ഏൽപ്പിക്കുക ാണ് നീ കബൂലാക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാര. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൽ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.